നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി വാർത്ത, അടിപൊളി വാർത്തയും കുറേ പേർക്ക് സങ്കടകരമായ വാർത്തയും കൂടെ അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു പണി, അതായത് നല്ലൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി ആർ വർക്കേഴ്സ് 500,000 വോട്ട്സ് കള്ളത്തരത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ആർമിക്കാരുടെയും ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ ആർമിയുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ പി ആർ വർക്കേഴ്സ് നന്നായിട്ട് 500,000 എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. അതായത് ഹോട്ട്സ്റ്റാറിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ പഴയ ഹോട്ട്സ്റ്റാറിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് വോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10,000 ഇമെയിൽ ഐ ഡി, അതായത് 500,000 കൂടുതൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 10,000 ഇമെയിൽ ഐ ഡി രാത്രി 12 കഴിയുമ്പോൾ ലോഗിൻ ചെയ്ത് വോട്ട് ചെയ്യാൻ ഒരു ടീംസ്, ഒരുപാട് ടീംസ് വെയിറ്റിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആരുടെ ടീമാണോ ആദ്യം വോട്ട് ചെയ്യുന്നത് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പബ്ലിക്ക്, കാര്യം അത് തമിഴ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു ഇമെയിൽ ഐ ഡിയാണ്. ഇതൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. അപ്പം ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമുക്ക് ജെന്യുവിൻ വോട്ട് മതി, നമുക്ക് ജെന്യുവിൻ വോട്ട് വെച്ചിട്ട് ജയിക്കാനുള്ളതേ ഉള്ളൂ, അപ്പം ഉടായ്പ വോട്ട് വേണ്ട എന്ന് ഈ രീതിയിൽ എനിക്ക് അറിഞ്ഞ് വന്ന് ആർമി ഫാൻസിനോട് എല്ലാവരും ഞാൻ പറഞ്ഞു ഈ പരിപാടി വേണ്ട, നമുക്ക് ജെന്യുവിൻ മതി. അതുകൊണ്ട് ഹോട്ട്സ്റ്റാറുമായിട്ട് സംസാരിച്ചു, ഹോട്ട്സ്റ്റാറുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അവരുമായിട്ട് ചാറ്റും ചെയ്തു, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചാലും അവർ പഴയ ഹോട്ട്സ്റ്റാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും പഴയ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഉള്ള ഉടായ്പ വോട്ട് നടക്കില്ല. ഒറിജിനൽ ഐ ഡി ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് വോട്ട് ചെയ്താലേ നടക്കൂ. അങ്ങനെ ജയിച്ചാൽ മതി മോനെ, പി ആർ കളിക്ക് ഇച്ചിരി കളിക്കുന്ന പുളിക്കും. ശരിക്കുള്ളവൻ ജയിച്ചാൽ മതി, അത് മതി. അങ്ങനെ ഉടായ്പൽ ജയിക്കുന്നതിന് എന്താണ് സുഖം? അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കും ചെയ്തുകൂടെ, നമുക്കും ചെയ്തുകൂടെ 10,000 ഇമെയിൽ ഐ ഡി, അല്ലെങ്കിൽ 20,000 ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ആർമി ഫാൻസ് ഇങ്ങനെ എടുത്തിട്ടിട്ട് ചെയ്താൽ പോരെ. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. അപ്പം ഞാൻ കാണിച്ചു തരാം, തൊട്ട് താഴെ ഒരു സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും എടുത്തിട്ട് ഞാൻ അയച്ച് കാണിച്ചു തരാം. ഹോട്ട്സ്റ്റാറോട് സംസാരിച്ച് അവർക്ക് തെറ്റ് മനസ്സിലായി, അവർ പഴയ ഇനി ആ പരിപാടി നടക്കില്ല, ഇനിയും ലോഗിൻ വിത്ത് മൊബൈൽ നമ്പർ വിത്ത് മാത്രമേ ഹോട്ട്സ്റ്റാർ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ വെച്ചിട്ട് വോട്ട് ചെയ്യാം, അതേ നടക്കുകയുള്ളൂ. അപ്പം ജെന്യുവിനായിട്ട് കളിക്ക്, ആണായിട്ട് കളിക്ക്. ഇത് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചാറ്റ് കാണാം, ഭയങ്കര അട്ടിമറിയായിരുന്നു, ഭയങ്കര അട്ടിമറി. ആർക്ക് വേണമെങ്കിലും ജയിക്കാം, എത്ര തോറ്റ് നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിലും ഈ ഒരു ഐ ഡി വെച്ചിട്ട് ജയിക്കാമായിരുന്നു. പഴയ ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇമെയിൽ ഐ ഡിന്ന് ലോഗിൻ ചെയ്തിട്ട് അത് പാസ്വേഡ് വെച്ചിട്ട് എത്ര വേണമെങ്കിലും വോട്ട് ചെയ്യാം, എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ അത്രയും വോട്ട് ചെയ്യാം. ഇത് ഹോട്ട്സ്റ്റാറുമായിട്ട് സംസാരിച്ചു, ആദ്യം സംസാരിച്ചൊരു പൊട്ടനായിരുന്നു, ആ പൊട്ടനോട് പറഞ്ഞു മാറിയിട്ട് വേറെ സീനിയറോട് സംസാരിക്കാൻ പറഞ്ഞു. അവരത് റിപ്പോർട്ട് ചെയ്തു, അത് സിവിയറിറ്റി ആണെന്ന് മനസ്സിലായി, പഴയ ആപ്ലിക്കേഷനിൽ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാമെന്ന് മനസ്സിലായി. അവരപ്പം തന്നെ അവരുടെ ബാക്ക് എൻഡ് ടീമിന് കൊടുത്തു, ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടും പ്രൂഫും ഈ കാണിച്ചുകൊണ്ട് വേർഷൻ പഴയത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തു, എന്നിട്ടാണ് അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചത്. എന്നിട്ട് സ്ക്രീൻഷോട്ടും പ്രൂഫും അവർ ബാക്ക് എൻഡ് ടീമിന് കൊടുത്തു, ഞാനിത് ഇൻഫോം ചെയ്തു ഇങ്ങനെ ഹോട്ട്സ്റ്റാറിന് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഡിസേർവിങ് കാൻഡിഡേറ്റ് തോറ്റുപോകും, പക്ഷേ അവർ ചെയ്തു അടിപൊളിയായിട്ട് പൂട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്.